പറ്റിയിട്ട് പറയുമ്പോലെ അയാളുടെ കാലമല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വിജയ് ദേവർഗൗണ്ടയുടെ ഒരു പുതിയ സിനിമ ലൈഗർ എന്ന് പറയുന്ന മൂവിയുടെ ഗ്ലിംസസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ഈ സിനിമയെ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരൊറ്റ കാര്യം പറയാം ഗൈസ്. മൈക്ക് ടൈസൺ അത്ര ഒറ്റ പേര് മതി ഈ സിനിമ, അതും വിജയ് ദേവർഗൗണ്ട, രണ്ടിൻ്റെ ഒരു കോംബോ ഈ ഗ്ലിംസസിൽ കാണാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഞാൻ അതെന്താണെന്ന് ബാക്കി ഇത് കണ്ടു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. Ladies and gentlemen, it's time! The moment you've all been waiting for! Introducing the boy from India! The slum dog of the streets of Mumbai! Akshay Vala! The Liger! The Indians! The Indians! ഓഗസ്റ്റ് 25, 2022 ഗൈസ്. 5 ഭാഷകളിലായിട്ട് പാൻ ഇന്ത്യ റിലീസാണ് ഈ സിനിമ. ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ. ഗൈസ്, മൈക്ക് ടൈസനെ ഈ ഗ്ലിംസസിൽ കാണിച്ചില്ലേ ഗൈസ്? പക്ഷേ മൂവിയിലുണ്ട് ഗൈസ്. ഈ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലേ, വിജയ് ദേവർഗൗണ്ട ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് പെട്ടെന്നുള്ളൊരു സ്പാർക്കിലുണ്ടായ ഒരു നടനാണ്. ഭയങ്കര ഓളമായിട്ട് എല്ലാ ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഭയങ്കര ഒരു ഒറ്റ ഞൊടിയിൽ കയറി വന്ന ഒരു നടനാണ് പുള്ളി എന്ന് പറഞ്ഞാൽ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിലേ, ഇതുവരെ ചെയ്തിട്ടുള്ള ആ ഒരു റൊമാൻറ്റിക് മൂവീസൊക്കെ മാറിയിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആ ആക്ഷൻ മൂവിയിലോട്ട് കയറുന്ന ഒരു സിനിമയാണ് ലൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബോക്സിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമയിൽ ബോക്സിങ്. ബോക്സറാണ് അതാണ് വിജയ് ദേവർഗൗണ്ടയുടെ ആ ഒരു ക്യാരക്ടർ. പിന്നെ പറയുന്നത്, ഇത് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോഴത്തേനുണ്ടല്ലോ, ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഒരുപാട് ട്രെൻഡിങ് ആയ ഒരു ഫസ്റ്റ് ലുക്ക് ആയിരുന്നു. അതിന് ആ അല്ല, താടി വളർത്തിയേടാ. ഇതിന് ശേഷം രണ്ടാമതൊരിത് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. മൈക്ക് ടൈസണും വിജയ് ദേവർഗൗണ്ടയും ഹാഫ് ഹാഫ് നിൽക്കുന്ന ഒരു ഒരു പോസ്റ്റർ, അത് ഭയങ്കര അധികം ഓളമുണ്ടാക്കിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ അയഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞ ഈ സിനിമ ഇറങ്ങുമ്പോൾ നോക്കിയോ, ഇതുകൊണ്ട് ഭയങ്കര ഓളമുണ്ടായി. ഇത് എന്നാലും ഒരുപാട് ഒരുപാടങ്ങ് ഹൈപ്പ് കയറുന്നില്ല ഈ സിനിമയ്ക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഉണ്ട്, എന്നാലും ഇതിൻ്റെ മേളിൽ പോവും. മൈക്ക് ടൈസണെ എന്തുകൊണ്ടാണ് ഗ്ലിംസസിൽ കാണിക്കാത്തത്? സിനിമയിൽ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണോ? നോക്കാം. എന്തായാലും അതൊക്കെ പക്കയായിട്ടുണ്ട് ഗൈസ്. അപ്പൊ 25-ാം തീയതിയാണ് ഈ പടം ഇറങ്ങുന്നത്, വേറെ ഒന്നുമില്ല ഇതിനെ പറ്റി പറയാൻ. ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഞങ്ങളോടൊപ്പം ഇതേപോലെ നാട്ടിച്ച് പൊളിച്ച് കാണണം ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ കുടിക്കുകയോ, വേറൊന്നുമില്ല.